രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പൊൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, കെ സി ടവർ, സി എച്ച് ബൈപാസ്, വണ്ടൂർ. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയായ ഹരിതവീഥിക്കെതിരെ പരാതിയുമായി കച്ചവടക്കാർ. ഇതിന്റെ ഭാഗമായി അഴുക്കുചാലിന് പുതിയ സ്ലാബിടുന്ന പ്രവൃത്തി ഇഴയുന്നതാണ് പരാതിക്ക് കാരണം. അമിത ദുർഗന്ധം, കൊതുക് ശല്യം എന്നിവയ്ക്ക് പുറമെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുൻപിൽ പുതിയ സ്ലാബ് വാർത്തിട്ടത് മൂലമുള്ള സ്ഥലപരിമിതി കാരണം കടയിലേക്ക് ആരും വരുന്നില്ലെന്നും കച്ചവടക്കാർ പറയുന്നു. വണ്ടൂരങ്ങാടിയെ സുൽത്താൻ ബത്തേരി അങ്ങാടിയുടെ രൂപത്തിലാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ മുബാറക്ക് തന്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹരിതവിധി നടപ്പാക്കാനിറങ്ങിയത്. ഇതിന്റെ ആദ്യഘട്ടമായാണ് പാണ്ടിക്കാട് റോഡരികിലെ അഴുക്കുചാൽ വൃത്തിയാക്കാൻ തുടങ്ങിയത്. ഈ ഭാഗത്ത് മണലിമൽപ്പാടം ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തെ തകർന്ന സ്ലാബുകൾ നീക്കം ചെയ്ത് പകരം പുതിയത് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിലിട്ടാണ് വാർക്കുന്നത്. ഇതാണ് നിലവിലെ പരാതികൾക്ക് കാരണം. മഴ പെയ്ത് അഴുക്കുചാലിൽ വെള്ളം കെട്ടിക്കിടന്ന കൊതുകു ശല്യവും അമിത ദുർഗന്ധവും രൂക്ഷമാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വണ്ടൂര് മണൽ ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ഒരു മാസത്തിന്റെ മുമ്പായിട്ട് എല്ലാവിധ സംഘടനകളും ചേർന്നുകൊണ്ട് മീറ്റിംഗ് വിളിച്ച് പെട്ടെന്ന് ഈ റോഡിന്റെ സൈഡിലുള്ള ഈ ഫുട്പാത്തിന്റെ പണി നടക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ, യുദ്ധകാലാടിസ്ഥാനത്തിൽ പെട്ടെന്ന് പണി നടത്താമെന്ന് പറഞ്ഞിട്ട് വളരെയധികം സ്ലോ ആയിട്ടാണ് പണി നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഈ സ്ലാബിന്റെ പണിയൊക്കെ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു ഒറ്റ ദിവസം ജെ സി ബി വന്ന് ഇവിടെ ചളിയൊക്കെ വാരിയിട്ട് ഇപ്പോൾ വെള്ളം കെട്ടി നിന്നിട്ട് അതിൽ കൊതുകും പുഴുക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുപോലെ ഇവിടെ നടക്കുന്ന ആൾക്കാർക്കും, ഞങ്ങൾ ഇവിടുത്തെ വ്യാപാരികളാണ്, ഞങ്ങൾക്ക് അതുപോലെ പൊതുജനങ്ങൾക്കൊക്കെ നല്ല വാസനയും ദുർഗന്ധമൊക്കെ നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണത്താൽ എത്രയും പെട്ടെന്ന്, ഇനിയിപ്പോൾ ജൂൺ വന്നാൽ ഒരു 10-12 ദിവസം കൂടെ ഉള്ളൂ ജൂൺ മാസം വരാൻ. ജൂൺ മാസം വന്നാൽ സ്കൂൾ തുറക്കായി, ഒരുപാട് യാത്രക്കാർ ബസ് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനുള്ളൊരു നടപടി കാണണമെന്ന് വിനീതമായിട്ട് അഭ്യസിക്കുകയാണ്. പുതിയ സ്ലാബുകൾ മറ്റൊരിടത്ത് വാർത്തിട്ട് പിന്നീട് ഇവിടേക്ക് എത്തിക്കുമെന്നാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. അത് നടപ്പായിട്ടില്ല. രാത്രി സമയത്ത് ഈ ഭാഗത്ത് ബസ് ഇറങ്ങി അഴുക്കുചാലിൽ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രവൃത്തികൾക്ക് വേഗത പോരുന്ന പരാതിയും വ്യാപകമാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 999-991-916. ഈ പദ്ധതിയിൽ അംഗമാകൂ. സറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ.